അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പച്ച. ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം എണ്ണിച്ചെക്കുന്നത്. ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത്. റോയ് എന്തി മോനെ റോയ് റോയ് ഞാൻ കേട്ടു അപ്പച്ച, ഒരു 100 രൂപയുടെ കാര്യമല്ലേ, അത് നമുക്ക് 300 കൂടെ വീതിച്ചെടുക്കാം. അപ്പച്ചന് 33 രൂപ 33 പൈസ, ഇച്ചായന് 33 രൂപ 33 പൈസ, എനിക്ക് 33 രൂപ 34 പൈസ. അതെന്താ നിനക്കൊരു പൈസ കൂടുതൽ? അല്ലെങ്കിൽ 1 പൈസ ബാക്കി വരും. നിർത്തടാ, ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത്. കണക്കിൽ 1 പൈസ കൂടുതലും പാടില്ല, കുറവും പാടില്ല. രണ്ടുപേരും കൂടി അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി. സെക്കൻഡ് ഷോ അപ്പച്ച എന്താ പറഞ്ഞേ? അല്ല, സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കിയതിനു ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങനെ തുടങ്ങിക്കോ. അത് നാളെ തുടങ്ങിയാ പോരാ അപ്പച്ച? പോരാ, ഇന്ന് തന്നെ തുടങ്ങണം അപ്പച്ച. ഇന്ന് കറുത്തവാ, നല്ല ദിവസമല്ല. വേറെ ഒറ്റ അടി വെച്ചിരുന്നുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും, അത് പട്ടി ഒന്നും വന്ന് തിന്നില്ല. അപ്പൊ അപ്പച്ച നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ. അത് നീ എന്നെ പട്ടിന്ന് വിളിച്ചല്ലടാ കള്ള. നിന്നെ ഞാൻ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വന്ന് ശരിയാക്കി തരാം. ഞാൻ അങ്ങനെ ഉറങ്ങൊന്നുമില്ല. നിനക്ക് ഇന്ന് 2 തന്നിട്ടുള്ള കാര്യമുള്ളൂ. वो रुपये का बैग हमें दे दो. भाषा बोला ना, वो रुपये का बैग दे दो और चुपचाप चले जाओ. मलयाल अल क्या मलयाल अल കർത്താവെ അനുഗ്രഹിക്കണമേ.
முதலாளி இன்னும் நல்ல கண்டிஷன்ல வரவ என்ன இது என்ன கர்த்தாவே இதியானே கூட நான் தோட்டு இனி மேல குடிக்கலாம்னு சொல்லி சத்தியம் செய்துட்டல்ல இன்ன காலத்து துணிக்கடையிலோட்டு போவேல சபத்து குத்தாத அம்மச்சி அப்பச்சம் பிராண்டி வாங்கிக்கானாயிட்ட பாரிலோட்டு போகுன வழி அஜ்ஞாதராய ஒரு சங்கம் குண்டகள் அதி தாரணமாய் ஆக்கிரமிச்சு என் இயேசுவே என்கிட்ட வல்லது பற்றியோ பேடிக்கான ஒண்ணும் இல்ல ஒன்னும் பற்றியிடல அம்மச்சி എന്തിനായിച്ചായ കള്ളം പറയുന്നത് ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇടിച്ച് കൊന്നേനെ എന്ന് പറഞ്ഞാ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചിക്ക് ഉണ്ടാകുന്ന ദുഃഖം അപ്പച്ചൻ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാറത്തിൽ എന്നും വിളക്കും നിർത്ത് ഞാൻ ജീവിച്ചിരിപ്പില്ലേ ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ കാഞ്ഞിരം കുരുവും നാലഞ്ച് പാവയ്ക്കും കുറച്ച് ഇഞ്ചിയും കൂടെ ആവണക്കെണ്ണയിൽ അരച്ചു കലക്കി കുടിച്ചാ മതി അത് നിന്റെ അപ്പം കുടിക്കും അതന്നെ ഏതന്നെ അവൻ പറഞ്ഞ നേരാ തലക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യാ ഭാര്യയായാലും അല്ലേ ഇതാ ചുങ്കത്തറക്കാരുടെ പണിയ അവന്മാരല്ല വേറെ ആരാ നമുക്ക് ശത്രുക്കള് ഏതായാലും അടിക്കാൻ വന്നവരാരും ഈ നാട്ടിലുള്ളവരല്ല ഇവിടെ ഉള്ളവരാകുമ്പോ നമ്മൾ തിരിച്ചറിയില്ലേ അതിനാ ബോംബെ നിന്ന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു ബിസിനസ്സിലെ ചുങ്കത്തറക്കാർക്ക് നമ്മളെ ഓവർടേക്കാൻ പറ്റാത്തിടത്തോളം കാലം അവരുടെ വൈരാഗ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കും ആ ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാണ്ട് എന്നാ ചെയ്യാന് അല്ലേ ചായ നമുക്ക് സ്വയരക്ഷയ്ക്ക് ഒരു പെർമനന്റ് ഗുണ്ടാസംഘം ഉണ്ടാക്കിയാലോ നിനക്ക് നല്ല ക്ഷീണമുണ്ട് കിടന്നുറങ്ങ ഇച്ചാൻ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഓടാൻ നോക്കണ അതാ നല്ലത് ആ മതി നീ വന്നേരെ ഊലിക്ക് തല്ലാൻ പോലും നല്ല ആൾക്കാരെ കിട്ടില്ലെന്ന് വെച്ചാ ഇന്ന് തന്നെ അവന്മാരെയും പറഞ്ഞു വിട്ടേക്ക് നമ്മളാണ് ഇതിന്റെ പുറകിലെന്ന് ആ ഇഞ്ചക്കാടൻ അറിയണ്ട അയാൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റാ പുറകെ നിൽക്ക ആളുകൾ കാണും നമ്മളാണെന്ന് അന്മാർക്ക് ഒരു സംശയമില്ല അങ്കളെ അതിനല്ലേ ബോംബെ നാളെ കൊണ്ടുവന്നത് ചോട എടുക്കാൻ പോയിട്ട് പിന്നെ എവിടെ പോയി ഇട ലോണപ്പാ ലോണപ്പാ നീ എന്താണല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഓടുന്നത് സോഡ അല്ല സോഡ വെക്കുന്ന ആസ്ട്രോ എടുക്കാൻ വന്നതാ ഉടുക്കലത്തെ ഒരു കുടി എത്ര നേരമായി ചോറും വിളമ്പിച്ചൊന്ന് കാത്തിരിക്കുന്നത് അവരെന്താണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഇഞ്ചക്കാട്ടുകാരെ തറവെത്തിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പച്ചന്റെ ജോലിക്കാരനായിരുന്ന ഈ ഇഞ്ചക്കാടൻ ഇപ്പൊ വലിയ മുതലാളിയായപ്പോ നമ്മളോട് മത്സരിക്കാൻ വന്നിരിക്കുക പണ്ട് ഇച്ചായൻ ചരക്കെടുക്കാൻ ബോംബേക്ക് പോകുമ്പോ ഇവനെ കൂട്ടിന്റെ കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന് അന്നവൻ വെറും മത്തായി ഇന്നവന് കാശുണ്ടായപ്പോ ഇഞ്ചക്കാടൻ മത്തായി ഇഞ്ചക്കാടൻ മത്തായി അവന് ബുദ്ധി ഉള്ളതുകൊണ്ടാ അവൻ കാശുണ്ടാക്കിയത് നിനക്കൊക്കെ ബുദ്ധി ഉണ്ടാക്കി നീ ഉണ്ടാക്കടാ ഓരോരുത്തർക്ക് വിധിച്ചതേ അവനവന് കിട്ടു അല്ലാതെ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമല്ല മതി കുടിച്ചത് ഒന്നുമല്ലേ കഴിക്കാൻ നോക്ക് അതിനിവിടെ കഴിച്ചോണ്ടിരിക്കുവല്ലേ വരുന്നു അല്ലെ കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന എന്നാത്തിനാ എന്താ എന്താ താ കണ്ടില്ലേ കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു ഒന്നുകൂടെ വായിച്ചേ വായിക്കേ കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്താ ചാവാൻ വരുന്നു കണ്ണാടി മറ്റുള്ള ഇരിപ്പുണ്ടോ ഞാനൊന്ന് വായിക്കട്ടെ കേന്ദ്രത്തിൽ നിന്ന് നിന്റെ അപ്പം കേരളത്തിലേക്ക് ചാവാൻ വരുമല്ലേ കാണാൻ വയ്യെങ്കിൽ നീ അടക്കലേ നമുക്കിറങ്ങാം നിങ്ങൾ പോയിക്കോ ഞാൻ പുറകെ വന്നോളാം അത് പറഞ്ഞാ പറ്റുകയില്ല ആ ചുങ്കത്തറക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ വല്ലത് സംഭവിച്ചിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകുകയല്ല എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് പേടിയുണ്ട് ഉണ്ട് അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇടിയുള്ളൂ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് ഓക്കെ അത്രയല്ലേ ഉള്ളൂ എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ഇടി കൊള്ളുമ്പളേ നമുക്ക് മൂന്നാൾക്കും പങ്കിട്ടെടുക്കാം പെട്ടെന്ന്
നീ വെള്ളം തിളപ്പിച്ചു വെച്ചേക്ക്, മൂന്നാൾക്കും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ. എന്റെ ദൈവമേ, ഇതേ പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂലം പിടിച്ച് നിൽക്കണണ്ട. ഇന്ന് ഇനി ഒരു കാര്യവും നടക്കില്ല. ഞാൻ അകത്തേക്ക് പോവാ. എടി ചൂലേ, ആ ചൂലം കൊണ്ട് മാറ്റി പിടിയടി. ഇതൊക്കെ നേരെ മുളക്കുന്നതിന് മുമ്പ് ചെയ്യാൻ മേലായിരുന്നു അതിനൊക്കെ. ചൂടാകാതെ അമ്മച്ചി, ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ? നല്ല അത്തല് കച്ചവടമായിരുന്നു. ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ല. അതെന്നെ, ഈ ചൂല് കാരണ ഇന്നലെ ഒരു പരിചയം ഇല്ലാത്ത തെമ്മാടിയുള്ള എനിക്ക് അടിയിട്ടത്. ഈ ശകുനത്തിലും കണിയിലും ഒക്കെ സ്വല്പം കാര്യമുണ്ട്. എന്ത് പറഞ്ഞാലും അതെന്നെ, ഇതെന്നെ, നിനക്ക് വല്ല വിവരണ്ടി പോത്തേ. ഓ, ഇത് ഞാൻ കുറെ വിവരമുണ്ട്. കള്ളക്കണക്കെടുത്താല വല്ല വിവരമുണ്ടോ? കള്ളക്കണക്കാണ് നിനക്ക് തിന്നാൻ തരാണ്ടെങ്കിലും കടയിൽ പോണതിന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൻ ഉണ്ടാക്കിട്ട പോകുന്ന വെച്ചാ അപ്പച്ചനും കണക്കന്നെ അമ്മച്ചയും കണക്കന്നെ. സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര വിവരമില്ല എന്ന് കൂട്ടിക്കോ. എന്തേലും കുട്ടി, അത് തന്നെ. എന്റെ ദൈവമേ, വെറുതെ മുണ്ടും ചട്ടിയെടുത്ത് നടക്ക. വിശാചികള് ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വണ്ടി വിടുക. ഇഞ്ചക്കാടൻ അൻസൻസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ട് പോയത്. ഇനിയിപ്പോ ഗുണ്ടകളെ വെച്ച് നമ്മളാണെന്ന് അവർക്ക് പോലെ സംശയം തോന്നിയിട്ടുണ്ടോ? നഷ്ടത്തില ഇവരെന്നാത്തിനത് അതുകൊണ്ട് മാത്രമല്ല, അവിടെ അപ്പനും മക്കൾക്കും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അച്ഛൻ മരിക്കുന്നത് വരെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ? ഇല്ല. എത്ര പ്രായമായിട്ട് അങ്ങനത്തെ മരിക്കാത്തേ? നിങ്ങൾ ചോദിച്ചില്ലേ? നോക്കേ, ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്കേ, ഇത് കുട്ടിയുടെ ചേച്ചിയാണോ? അയ്യോ, ഞാൻ അവളുടെ അമ്മയാ. അയ്യോ സോറി, കണ്ടാ പറയില്ല കേട്ടോ. അപ്പോ ഈ മൂന്ന് സാരികളും പാക്ക് ചെയ്തിരിക്കുന്നത് മതി. അത് പറ്റില്ല, എന്നാ രണ്ടെണ്ണം എടുക്കണം. ചാച്ചപ്പ, ഈ രണ്ടെണ്ണത്തിന് ബില്ലിട്ടെ. നോക്കണ്ട, ഇത് അടുത്തോണം വരുമ്പോ എടുക്കാം. അന്നേ ദാ നമ്മുടെ പാർട്ടി സാ, വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേനെ കേട്ടോ. ചെന്നാ വരൂ. അപ്പച്ചാ വരണം വരണം, എത്ര കാലമായി കണ്ടിട്ട്, ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടെ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ. ഇല്ലേ അപ്പച്ച, പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. അത് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാ മതി. കല്യാണ സാരികളുടെ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെ ആ പൊട്ടിച്ചത്. എന്നാ കല്യാണം? 10-ാം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ച, ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. അപ്പച്ച, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന് അടുത്ത് ചെലവാവൂല. രോഷ്ട പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. നീ മത്തായ തുണി കച്ചവടം പഠിപ്പിക്കാൻ വരിക. ഓനെ, ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കാം. വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചുതരാം. കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണ്? നീ പോടവിടുന്ന്, ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നല്ലാതെ ഇറ്റാന് ക്യാഷ് എണ്ണി പെട്ടിക്കത്തിട്ടുണ്ടാ മാത്രം മതിയല്ലോ. നമുക്ക് അതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ, കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിൽ ഇരുന്നോ? അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ലേ? അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ഇവിടെ എന്താ വേണ്ടത്?
സാരീസ് ബ്ലൗസ് പീസ് സൽവാർ കമ്മീസ് ചുരിദാർ റെഡിമെയ്ഡ് ഇതെന്താ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരെ പോലെ വിളിച്ചു പോകുന്നേ അവരിതേപോലെയാണോ എനിക്ക് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരായിട്ട് വലിയ സഹവാസം ഇല്ലാത്തത് അറിയില്ല സോറി അതെ ഓവർ സ്മാർട്ട് ആവണ്ടോ ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ ക്ഷമിക്കണം ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവർ തന്നെയാ എന്താ കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു ഒന്ന് നോക്കി ഇതിന്റെ ഡാർക്ക് ഇത് മതി പാക്ക് ചെയ്തോളൂ സാരി ഞാൻ വേറെ രണ്ട് ബ്ലൗസ് പീസിനൂടെ പേ ചെയ്യേണ്ടി വരും എല്ലാം പേ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അറിവോടുകൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട് പക്ഷേ വാട്ട് യു മീൻ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക് ആരും അറിയില്ല നിങ്ങൾ എന്താ കസ്റ്റമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കണോ മിസ്റ്റർ ഓയ് എന്താ എന്താ അവിടെ ഹലോ അതെ നിങ്ങളുടെ സ്റ്റാഫിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം അവൻ സ്റ്റാഫ് അല്ല എന്റെ ഇളയ മോന എന്താടാ കുട്ടൻ എന്താ പൊട്ടനോ പൊട്ടനല്ല കുട്ടൻ മുതലാളിയുടെ മോന എന്നുള്ള ജാടയെന്ന് എന്റെ അടുത്ത് വേണ്ട ദേ കുട്ടി ദേ വന്നപ്പോ മോലെ ശ്രദ്ധിക്കുക തന്റെ ഓരോ ചേഷ്ടകള് അത് ശരി ആ ബാങ്ക് എടുക്കും താൻ ആ ബാങ്ക് എടുക്കാൻ കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലിൽ എന്ത് തോന്നിയാസം കാണിക്കുന്ന ഇത് നോക്ക് പൈസ തകയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ ഈ രണ്ട് ബ്ലൗസ് പീസിനും കൂടെ ബില്ലേട്ടെ മോനെ കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ കുടിക്കട്ടെ അവര് ആ അത് മര്യാദയുടെ ഭാഷ കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കയ്യെന്ന് വിട് നാളെ ഉണ്ടടി നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ് കട്ടില്ലെങ്കിൽ അവ ഉറക്കം വരില്ല വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകൾ മുമ്പ് നാറിയില്ലേ പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല അതെന്റെ ഒരു ഹാബിറ്റ് ആയി പോയി ഹാബിറ്റ് അല്ലത് ഒരു രോഗം തല്ലുകൊള്ളുമ്പോ ഭേദമാവും മേലിൽ ഇവളോട് ആരും പുറത്തു വരരുത് ോളം തേങ്ങി ഇനിയൊരു പുകിലാണ്
വാർണിയുടെ കല്യാണം നിശ്ചയ തലേദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ ഏരിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. അത് ശരിയാവില്ല അച്ഛയ, അമ്മച്ചിയുടെ മൂഡ് പറയാൻ പറ്റില്ല. ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ആര് സമാധാനം പറയും? എടാ പന്നിയുടെ മോനെ. അപ്പച്ച ഞാനൊരു ഐഡിയ പറയാം, നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം. ഒരുപാട് വിളിച്ചിട്ടും അമ്മച്ചി ഉണർന്നില്ല എന്ന് നാളെ ഒരു കള്ളവും കാച്ചാം. അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്തെങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. പിന്നാലെ പോരെ, പിന്നാലെ പോരെ. അയ്യോ അയ്യോ കള്ളൻ അമ്മച്ചി. മണ്ടമാര് പറയാം. ഞാൻ ആദ്യം മെച്ചപ്പെട്ടെ. അയ്യോ മണ്ടൻ കള്ളൻ അമ്മച്ചി, നമ്മുടെ അവർന്നൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നത്. മര്യാദക്ക് അകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അവന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഈ കള്ളനെ എന്നെ ഞാൻ അറിയാം. പ്രായമായവരെ ഇടപെടാന്ന് വിളിക്കരുത്. അമ്മച്ചി ഉരുളൻ കല്ലുണ്ടെങ്കിൽ നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല എടുത്ത് പൊട്ടിക്കാം. വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട, അതെ ഇത് നമുക്ക് തന്നെ ഡീൽ ആവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മര്യാദക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിൽ കയറി വരണോ? അല്ലേ അമ്മച്ചി? അതെ ഇറങ്ങി വേണ്ട, പേരും കള്ള. അങ്ങനെ ഇറങ്ങി വാ മര്യാദക്ക്. കാണാ നിങ്ങൾ ഈ പാതിലേക്ക് ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു? ടെറസില് ചോർച്ചുണ്ടോ എന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച? സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റി കളി. അല്ല അപ്പച്ച, വാർണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ. എവിടെയായിരുന്നു ഇത്രയും നേരം? അയ്യേ മാപ്പി വെക്കണെങ്കി അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ. അതിന് ടെറസിന്റെ വേല കയറിട്ട് എന്നാ കാര്യം? അതെ അല്ലെ, അത് പോട്ടെ. നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്ന വരുന്നേ? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി വിളമ്പി തന്നേക്ക് മറന്നോ? ആരും കഞ്ഞിയല്ല. ഈ ചായ കണ്ടോ, ഓരോരുത്തർക്കും പോലെ ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരൊന്നും പറയണ്ട ഏലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇച്ചാരി കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം, അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തു നിൽക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ, വന്ന ഇങ്ങോട്ട്. എന്ത് കള്ളത്തരം? എന്ന് കെട്ടുന്ന കാലത്ത് എനിക്കറിയാം, സ്ഥലം കിട്ടിയ വേലിയാടാൻ പോകുന്നു. പോയി അങ്ങോട്ട്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ
ആ നാട്ടിലും മഷീട്ടും ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ടും ആക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. അതിന്റെ ഇടപാടെന്താണോ? പിന്നെ അല്ലയോ, അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല, താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അവനിവിടെ കുടിയേറ്റില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാപ്പച്ചൻ. മാപ്പച്ചനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. അത് ശരിയാ, എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാപ്പച്ചനും. അപ്പച്ച, അവരെ കണ്ട എനിക്കിങ്ങനെ മനസ്സിലാവുക. എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതി കാറിലാ വരുന്നത്. നീ ആ കടത്തേടവന്റെ അവിടെ പോയിരുന്നാ മതി. ഞാൻ നിങ്ങളും കാത്തു നിൽക്കാ. പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊള്ളു എല്ലാം പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ തലമുറ പോയിരിക്കാം. ബ്രോക്കറുടെ മോനാ? അതെ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞേ, കേറ് കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ തൽസ്വഭാവി ബ്രദേഴ്സ് എന്നാ അറിയപ്പെടുന്നത്. ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എന്താണോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായി. ധൃതിയായി അല്ലേ? അതേ, അതല്ല, അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമല്ല, രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല, കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചായനെ ഒന്ന് ഞെട്ടി. ചായ കുടിക്ക. പേരെന്താന്നാ പറഞ്ഞത്? ശാന്തമ്മ. ഇതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കും തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാരും അറിയും. ഈ തെക്കും തല എന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെ ഒക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ എവരുടെ അപ്പനും അമ്മയും മരിച്ചു, പിന്നെ ഞാനായി അവരെ ഒക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയ. എറണാകുളത്ത് പഠിക്കുക, ബീനനെ കാണാൻ വന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, ഞാനിങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലാന്ന്. അത് ശരി. എന്താണോ ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാര് കുട്ടി ഇഷ്ടമായോ? കൊച്ചു. എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി.
അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചുകൂടെ? നോക്കണം. അയ്യോ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഇച്ചാന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികള് ഫ്രണ്ട്സായിട്ട് നീ കൊണ്ടുനടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണ ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ, ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. ആ, വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ, വരൂ വരൂ വരൂ. ഇവര് വഴിയറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരാ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ, അതെ, അതിരിക്കട്ടെ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടടാ മോനെ. അല്ല, അത് പിന്നെ അമ്മച്ചി. വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ? പട്ടിയ പട്ടിയും പൂച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താ എനിക്ക് യോഗ്യത കുറവ്? ഒരു കുറവില്ല. കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണേണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാൻ ഒരു മനുഷ്യക്കോലായത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേര് തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചനെ എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതി ഒന്നല്ല, സുന്ദരികള്, ധാരാളം സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യരെ കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറിക്കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. വേണ്ടാത്ത ഞാനാണോ അപ്പൊ പറഞ്ഞത്? അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കണ. ആ കുഞ്ഞുന്നാലിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയാ ഞങ്ങളെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അല്ല, ഇവനെന്തിനാ കിടന്ന് കയറൂട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ. അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട് ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മള് രണ്ടുപേരും കൂടി നേർന്ന് നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത് മോനെ? നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരം തന്നെ നേർന്നതാ. ആ നേർച്ചയാണ് മാറ്റി വെച്ചേക്ക്. അപ്പച്ചന്റെ നേർച്ച അപ്പച്ചൻ കൊണ്ട് മാറ്റി, ഞാനത് മാറ്റി വെച്ചു. ഞാൻ മാറ്റി. എന്താ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചായന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട. ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല്ല. പോരെ അപ്പൻ ചാടിക്കവിടെ കൊച്ചു കള്ള. അയ്യോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടുപുഴക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ചാൽ മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ചൻ ചേട്ടാ, ഇഞ്ചക്കാട്ടുകാരും തെക്കൻ തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില. അപ്പച്ച ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം, നേരിട്ട് നടത്തിക്കൊള്ളാം എന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. ഭീമമായ കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇന്ത്യക്കാട്ടുകാരുടെ ദൗർബല്യ. അയ്യോ, തൊടുപുഴക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാ തന്നെ ഞാൻ വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കൻ തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നു? അതോ ഞാൻ വരുന്നു. ആ റോഹിച്ചൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ കല്യാണം ഞാൻ നടത്തി തരാം. എന്നാ കേറ്.
പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പച്ചന് തെക്കൻ തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ ഒക്കെ കള്ളമാണ്. കളി ഇന്ത്യക്കാട്ടുകാരോട് വേണ്ട കേറ കേറ. ദേ ദേ അവിടെ അവിടെ എവിടെ അവിടെ കൊമ്പിന്റെ സൈഡിലേ. കൊമ്പിന്റെ സൈഡിലല്ലേ ഇപ്പൊ. അങ്ങോട്ട് നോക്ക്. ദേ ഒരു കുത്തു വെച്ചിരുന്ന് കേട്ടോ. അതെ അത് തന്നെ. അതെ വെറുതെ പിടിച്ചിറങ്ങി താഴെ വീഴണ്ട, അതൊക്കെ ഇറങ്ങിയാ മതി. ഓ ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് താഴെ. എന്തോ വല്ലതും പറഞ്ഞോ? അവിടെ കേൾക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. ആ തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട. തന്നെത്താനെ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തുറന്നോളൂ. ഓ ആ പിന്നെ മറ്റേ ടെക്സ്റ്റൈൽ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായി ടെക്സ്റ്റൈൽ സംഭവം? ഒന്നുമില്ല മാത്തച്ചൻ ചേട്ടാ, ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന് അല്ലേ. നല്ല സ്വഭാവമുള്ള കുട്ടിയാ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നൃത്തം പറ്റിയ കുട്ടി. പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ ഞാൻ ഏറ്റെന്ന്. എന്താ മാത്തച്ച താണ്ടമച്ചിക്ക് ഇയാൾ അറിയില്ലേ? അറിയില്ലെന്നോ? കൊള്ള, നമ്മുടെ മറ്റേ പയ്യന്റെ അനിയൻ പയ്യനല്ലയോ. അമ്മച്ചിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. എന്റെ ജീവിതത്തിൽ ഇത്ര മതി മതി, വന്ന കാര്യം പറ. ഒന്ന് ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് വരൂ. അവിടെ ഇരിക്ക്, ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ വന്നു. ഇയാൾ എന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ആവോ എനിക്കറിഞ്ഞൂടാ. ശരി, നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടുപുഴയിൽ നിന്ന് പാർട്ടിയാണോ ഇഷ്ടം? എനിക്കങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന്? ദേ ദേ ദേ, പെണ്ണിന്റെ മുഖം കണ്ടാലറിയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അനിയുള്ളത് ഒഴിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതെന്നെങ്ങ് നടന്നാ മതിയായിരുന്നു. അതിനെ അവർക്കൂടി ഇഷ്ടമുണ്ടേ? പയ്യന് ബീനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട. ആ പിന്നെ ഇന്ത്യക്കാരുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായാണെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇന്ത്യക്കാരനോ? അതെ. ഇന്ത്യക്കാരല്ലേ? മത്തായിയുടെ മക്കളാ ഞങ്ങള്. അതെയോ? ചേർത്തി അറിയോ? പിന്നെ അറിയില്ലേ, എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത്. ദൈവം വലിയവൻ തന്നെയാടി, അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ? അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുന്തലത്തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും. ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ. സത്യം പറഞ്ഞാ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ. എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യും, ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട, രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ എന്തോ ഇത്? രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങള് സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല, ഞങ്ങള് പയ്യന്മാരാ. എന്താടാ? അല്ല അതെ, ഇനിയിപ്പൊ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. പള്ളി പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം ഒന്ന് നടത്താം. അതെ, അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അതന്നെ. കേട്ടോ എലിക്കുട്ടി, തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായി കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അതിലും മാത്രല്ല, ഒന്നിലും ഞാൻ മാറിയില്ല താണ്ടമ്മച്ചി. ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നല്ലാതെ മനസ്സിപ്പോഴും പഴയ മത്തായി കുട്ടിയുടെ തന്നെയാ. ആ അതുകൊണ്ട് തന്നെ മത്തായി കുട്ടിക്ക് ഈ വെച്ചടി വെച്ചടിയുള്ള കേട്ടു. അല്ല മത്തായിച്ച, എനിക്കൊരു സംശയം. ഈ ബോംബെഡയിങ് ബോംബെഡയിങ് എന്ന് പറയുന്ന പോലെ കേരളഡയിങ് കേരളഡയിങ് എന്നുള്ളൊരു കമ്പനി പ്ലാൻ ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? ഓ
എന്താ ഏയ് ഒന്നുമില്ല അല്ല വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ ഇങ്ങനെ ആരാ മനസ്സിലായില്ലേ ഇല്ല ഓമാ കുട്ടിയുടെ നേരെ ഇളയതാ ബീനയുടെ കൊച്ചപ്പൻ കുരിയച്ചന്റെ അനിയൻ ഡേവിഡ് ഇപ്പൊ എവിടെയാ അവനങ്ങ് സിംഗപ്പൂരില മനസമ്മതത്തിന് വരുവായിരിക്കല്ലേ ഇല്ല മനസമ്മതത്തിന് വന്നാ പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നാ മതി അമ്മജി പറഞ്ഞു മനസ്സിലായില്ലേ മനസമ്മതത്തിന് വന്നാ കല്യാണത്തിന് വരാൻ പറ്റില്ല കല്യാണത്തിന് വന്നാ മനസമ്മതത്തിന് വരാൻ പറ്റില്ല കല്യാണത്തിന് മനസമ്മതത്തിന് കൂടി വന്നാ അയാൾക്ക് ഞാൻ പോവാനും പറ്റില്ല അല്ല ഇതാരാ ഒളിച്ചു കളിക്കുക വന്നേ നാളെ നീ ഞങ്ങളുടെ മരുമോളാകാൻ പോകുന്ന പെണ്ണല്ലേ അത്ര അങ്ങ് മാണിക്കൊന്നും വേണ്ട ഇങ്ങോട്ട് വന്നേ കുഞ്ഞുനാളില് നിന്നെ ഞാൻ എന്തുമാത്രം ഒക്കത്തെടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്ന സംസാരിക്കാം ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട് ഐഡിയ നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം നേരെ ഇനി അടിയോളേ പള്ളി പെരുന്നാൾ അടുത്തപ്പോ അച്ഛൻ മീറ്റിംഗ് വിളിച്ചോട്ട് എന്തിനാ അറിയാവോ പെരുന്നാളിന് നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും അതന്നെ പരിപാടിയാ നമ്മൾ ഇടവക്കാർ തന്നെയല്ലേ പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം എന്താ അച്ഛനൊരു പ്രത്യേകത അതല്ലേ പാരിഷോള് പണിയാനായിട്ട് നമ്മളും കൊറേ പണം കൊടുത്തതാ ഇഞ്ചക്കാരനെ പോലെ വാരിക്കോരി അല്ലയോ ചായ ആരാണ് നോക്കൂ ഹലോ ആ ഉണ്ട് വിളിക്കാം ഇച്ചയാ ആരാ ആ അങ്കിളാ ഹലോ പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ആ അതങ്ങനെ ഒന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല അങ്കിള് പറയുന്ന പോലെ ചെയ്യാം ആ ആ ശരി എന്നാ വയ്ക്കട്ടെ എന്നാ കാര്യം അതെ അങ്കിളിന്റെ നമ്മുടെ അഭിപ്രായം തന്നെ ഇഞ്ചക്കാരന്റെ മക്കൾക്ക് എതിർക്കാനാ പ്ലാനെങ്കിൽ നമ്മളും തയ്യാറായിക്കോളാൻ പള്ളിയിൽ പോയി അവരുമായിട്ട് വഴക്കിനും ബഹളത്തിനും ഒക്കെ നിൽക്കുന്നേ അങ്ങനെ പള്ളിയിലെ ഭരണം മുഴുവൻ ഇഞ്ചക്കാരന്റെ മക്കൾ മാത്രം നടത്തണ്ട അതന്നെയാ കഴിഞ്ഞ തവണ പ്രസിഡന്റെ വായിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞത് എന്നാ പറഞ്ഞാ പിന്നെ നാട്ടുകാരുടെ ചെലവിലും നമ്മളോട് കഴിഞ്ഞു പോടി അവിടുന്ന് പരിശുദ്ധ മാതാവിന്റെ തിരുനാളാഘോഷം ഈ വരുന്ന 12-ാം തീയതി ആരംഭിക്കുകയാണ് അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ വർഷത്തെ പ്രസേന്തി ശ്രീ ഇഞ്ചക്കാട മത്തായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ് പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി അതെന്നാ ചാക്കോച്ച പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസേന്തിയല്ലേ അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം കീഴ്വഴക്കത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചൊന്നും പ്രാതിരിക്കുന്ന നല്ലത് ഈ വർഷത്തെ പ്രസേന്തി ആവട്ടെ ഞാന് അച്ഛന് മത്തായിയുള്ള പ്രത്യേക സ്നേഹം വെച്ചാ എന്നെ ഒഴിവാക്കിയേ മത്തായി പോലെ പള്ളിക്ക് പണം സംഭാവന ഞങ്ങൾ തരുന്നില്ലേ ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തിയ സ്കോച്ചും തരാത്തോണ്ടാ ദേ പള്ളി പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ചുങ്കത്തറക്കാരെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരും സംസാരിക്കണ്ട നിങ്ങൾ ഇരിക്കണം അച്ഛനൊന്നും പറയണ്ട ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത ഇവർക്ക് ആർക്കും ഇല്ലച്ചോ ഞങ്ങളുടെ തന്നെ കടയിലെ ജോലിക്കാരനായി ഇരുന്നുകൊണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടം മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാച്ചോ ചുങ്കത്തറ ഇറ്റച്ചന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല ഇറ്റച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാന് മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല എടാ ആരാവശ്യം പറഞ്ഞാൽ നീ ഇതോടെ പോകലേ ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ വർത്താവ് അച്ഛോ ഇതിലൊത്തു കളിയാണെന്ന് ഇപ്പളാ മനസ്സിലായേ ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം പോലെ അങ്ങ് എടുത്തോ വാടാ പെരുന്നാൾ കാണാം മാത്രമേ ആവശ്യമുള്ളൂ
മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ വെച്ചാ പറയണേ എന്റെ മക്കളെ ഞാൻ തൊട്ടു കളിച്ച എല്ലാത്തിനും ഞാൻ കൊന്നോളാം. ഈ പെരുന്നാൾ നിർത്താൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട്. അങ്ങോട്ട് ഇപ്പൊ ചെന്നാലേ നിന്റെയൊക്കെ എല്ലു പോലും ബാക്കി കാണുകയില്ല. എന്താടാ പോകുന്നില്ലേ? എല്ലടാ എടാ കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട്. ബുദ്ധി ആ ആളാ നിനക്കൊക്കെ ഇല്ലാതെ പോയത്. കേറി പോടാകത്ത് പോടാ.
ആഹാ, കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ. ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്ത ചിഞ്ഞു പോന്നാ പോരാ കേട്ടോ. കുജേച്ച, ചുങ്കത്തറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ. പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം. ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത്. സോമാച്ചനും മത്തായിക്കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ? മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. മതി, ഇറങ്ങ്. ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും. എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത്? നമ്മളെ അറിയാത്തതാണ് മത്തായിക്കുട്ടി. ബസ്സിൽ പോയാ മതി. അമ്മച്ചി, ഈ പെമ്പിള്ളേരും കാരി കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ. ഇറങ്ങാൻ നോക്ക്, വാ. പോയിട്ട് വരും മക്കളെ. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വരാം. ആ ഇറ്റായന്റെ ആള് വന്നിട്ടുണ്ട്. ആര്? ബീന. ആ കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട്. എന്നിട്ട് എവിടെ? പുറത്ത് കാരണത്തിരിക്കുക. നീ നല്ല പാർട്ടിയാ, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുത്. വരാനുള്ളവർ ഇവിടെ തന്നെ വരും, വഴിയിലെങ്ങും തങ്ങൂല. എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ. അങ്ങനെ ഒരു മര്യാദയും വേണ്ട. തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തങ്കച്ചന്റെ ഈ പ്രപ്പോസൽ അവിടെ എങ്ങനെ വന്നു? എന്താ ചിരിക്കുന്നത്? അതെ, ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ. ഈ തങ്കച്ചൻ ആളെങ്ങനെയാ? അയ്യോ, വളരെ നല്ല സുഹാക്കാന. അല്ല, കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ? ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ. മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്നെത്താനേ സാധ്യതയുള്ളൂ. നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം. ഓസനോടും ചാക്കോച്ചനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം. പറയാം. വാ മക്കളെ, പോകാം. നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ലാൻ. കല്യാണ ഡ്രസ് അവര് ചുങ്കത്രയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലേ ചായ, നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വിളിപ്പിച്ചാലോ? മിണ്ടിപ്പോരുത്. ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ചായ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ. നീ എന്റെ പണി നോക്ക്. ചുങ്കത്തറയിലോട്ട് കയറി പോകുന്നതാണല്ലോ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ? ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന്. കല്യാണ ഡ്രസ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചായന്റെ ടെൻഷൻ. ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്ന ഒരാ തെക്കും തലക്കാര്. ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞ ഇവിടുന്ന് എടുക്കൂ. വരൂ, നമുക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക. നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായം പറയുന്നത്. അല്ല, അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ. സ്വല്പം അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക്, നിങ്ങൾ വാ. ഞാൻ കൂടെ വരാം. നീ ഇവിടെ നിക്ക്. ഏ, അവിടെ നിക്ക്. പോയിട്ട് വരാം. എവിടേക്കാ പോണേ? നമുക്കിവിടെ സംസാരിച്ചോണ്ട് നിൽക്കാന്നേ. എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളല്ലേ? അവസാനം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലികാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? അല്ല, ഞാനെന്താ പറഞ്ഞേ? കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലികാര് അവിടെ വന്ന് കയറി. ഞാനവരെ ഒതുക്കി രാത്രിക്ക് രാത്രി. ഇനി കുറച്ചു നേരം ചേട്ട ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ വരാം. ചെറിയ ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാം സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യമാ പറഞ്ഞു? തമാശ പറഞ്ഞാണോ? പകുതി തമാശ ആയിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി. അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യം പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്. അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ വേണ്ട, അത് തന്നോടുള്ള സോഫ്റ്റ് കോർണറല്ലേ.
തന്റെ ചേച്ചിയോടുള്ള കൺസിഡറേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. എന്താ റോയ്, ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല. ഈ ഭരത ബന്ധുക്കളിലെ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ, ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും. കല്യാണ നിശ്ചയവും മനസമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടൻ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? അതും പെണ്ണ് വീട്ടുകാർ വേണ്ടെന്ന് വെച്ചാ? തോമാച്ചന്റെ മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാടൻ തീരുമാനിച്ചതാണടാ നമ്മുടെ വിജയം. അങ്ങനെ എന്താണോ ഈ പറയുന്നത്? ഈ കല്യാണം നടന്നാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. കല്യാണം നടന്നെങ്കിലല്ലയോ, നിങ്ങൾ നോക്കിക്കോ കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന്. എന്നാ കാര്യവും തെളിച്ചു പറയാങ്കിലേ. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കൊച്ചച്ഛനാ. അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. കല്യാണത്തിന്റെ അന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ അയാൾ എത്തും. നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോണം. അയാളെത്തി നമുക്ക് എന്താ ഗുണം? കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ? എന്റെ അമ്മച്ചി കല്യാണത്തിന് മുമ്പ് ദേവിച്ചിരുന്ന് എത്തും. അമ്മച്ചി ഒന്ന് സമാധാനപ്പെടും. അവൻ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു സമാധാനം? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു എന്ന് പറയുന്നതല്ലാതെ നീ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനമെടുക്കാനും മൂന്നും കൂടി ഒന്നിച്ച് വിളിച്ചുവിളി കല്യാണം നടത്താനും അവരെന്നെ അത്ര തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേര് വീട് മാറി ഇവിടെ പെണ്ണു കാണാൻ വന്നത്. പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാര്. മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിന് വേറൊന്നും ആവശ്യപ്പെട്ടില്ല. കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞപ്പം ഞാനങ്ങ് സമ്മതിച്ചു. ഉടനെ തന്നെ നിന്നെ വിവരം അറിയിച്ചല്ലോ. പിന്നിപ്പ എന്തോ നടാ ഒരു കുഴപ്പം. അമ്മച്ചി, ഇഞ്ചക്കാടന്മാർക്ക് പണവും പ്രതാവും ഉണ്ടെന്ന് കരുതി എല്ലാം തേഞ്ഞവന്മാരാണെന്ന് അമ്മച്ചി കരുതണ്ട. എടാ, ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ ഒരു കുഴപ്പം? നമ്മളെ പോലെ തന്നെ തറവാട്ടുകാരാവരും. അവന്മാർ തറവാട്ട് കുളത്തെ പറ്റി അമ്മച്ചി ഇപ്പൊ പറയണ്ട. ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറ. ഒക്കെ പറയാമച്ചി, പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എനിക്കൊന്ന് അറിയണം. എന്നാ കാര്യം? ആ, എല്ലാം പറയാം. അടുപ്പി പാല് വെച്ചിരുന്ന കാര്യം ഒന്ന് മറന്നു.
അല്ല എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കല്യാണം കഴിഞ്ഞ എല്ലാരും വൈകി എഴുന്നേക്കൂ. ഇവിടുത്തെ ഏലി കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന 7 മണിക്ക്. എന്നതാ മോളെ ഇവള് പറയുന്നേ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. ഇവളേ വാപോയ വാക്കത്തിയ. രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുന്നേ. ഇങ്ങോട്ട് വാ, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ. തങ്കച്ചനുണ്ടേ കൊടുക്ക്, അവൻ എഴുന്നേറ്റോ? ഇല്ല, വലിയ ഉറക്കക്കാരനാ. ഓ, എന്നാടി ഇത്ര കണിക്കാൻ? ഞാൻ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാണേ. അയ്യടി, അങ്ങനെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ആ അരിപ്പൊടി എടുത്തോന്ന് നനച്ചേ. അയ്യോ, ഞാനും അതാ ഇപ്പൊ ആലോചിച്ചേ. ഇതെപ്പ എഴുന്നേറ്റ് പോയി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി. ഇച്ചായ നല്ല ഉറക്കായിരുന്നു. ഞാൻ നിന്നോളാം. ഇരിക്കടോ. അയ്യേ, വാ പോലും കഴിയാ തന്നെ കാപ്പ് കുടിക്കുന്നത്. ബെഡ് കോഫി കുടിക്കാൻ അങ്ങനെ വാ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. താനാ ഡോറൊന്ന് ചാരിയേക്ക്, നമുക്ക് കുറച്ചു നേരം വെറുതെ ഇവിടെ ഇങ്ങനെ. എന്താ? അയ്യോ വേണ്ട, അപ്പുറത്ത് എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിട്ടുള്ള ലൈസൻസ് അല്ലേ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത്? അവരെഴുന്നേറ്റാ നമുക്കെന്താ? നീ അല്ലേ? അയ്യോ ഞാൻ പോവാ. നീ വന്നേ. വീടന്നേ, വീനേ ഇവിടെ വാ. ഇവിടെ വരാൻ. ഇങ്ങോട്ട് നീ ഇത് ആണെങ്കി പോരു. ഇനി ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോ ഇതുപോലെ ഇങ്ങോട്ട് വരണം. മേശ കസേര വാടക 2500, കല്യാണ പന്തല് 3250, ബേക്കറി സാധനങ്ങള് 4500, കാർ വാടക 6200, കൂലി ചെലവ് 1200. ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ, ചെലവായത് 17,650 രൂപ, ബാക്കി 2350 രൂപ എവിടെയാണ് ഞാൻ ചോദിച്ചത്? അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതും എടുത്തെ. അത് പിന്നെ അപ്പച്ച, ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കൾ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത് മോനെ, 2350 രൂപ എവിടെ? 2350? ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇന്നാണ് അവ കണക്ക് കൊണ്ടിരുന്നത്. അപ്പച്ച, അപ്പച്ചൻ തന്ന 20,000 രൂപയാണെന്ന് ഉറപ്പാണോ അതോ 17,000 രൂപയോ? അടി വെച്ചെന്നാണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ? എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. അപ്പച്ച, ഇച്ചാന് കുറെ കൂട്ടുകാരല്ലേ, ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചോണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇഞ്ചക്കാരൻ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു, അങ്ങനെയാണ് ഈ 2350 രൂപ ചെലവായത്. എടാ, നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ച? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്ന് പറഞ്ഞ് എന്നോടും വാങ്ങിച്ചല്ലോ 2000 രൂപ. അതെ, ഞാനൊരു കാര്യം പറയാം, കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാകും. അവൻ അപ്പച്ചനെ പോലെ വെറ്റില 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ണാമ്പ് 10 രൂപ 10 പൈസ എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യട, ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാശ് ചെലവാക്കുന്ന കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ച, അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചെ നല്ല ഐശ്വര്യമുള്ള കുട്ടി. ആര്? നമ്മടെ മരുമോളെ. അവളെ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ.
ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്നു നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുക. എടേ, മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല. എന്താ മോളെ, സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡർ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇനി വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്താണ് എന്റെ പേര്? ഓ, എന്റെ അമ്മച്ചി, ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല, നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ, വല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ, അതന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. അല്ല, അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അല്ല, അകത്തോട്ട് അകത്തോട്ട് ഇരിക്കാം. ദേവിച്ച, എന്തിരിപ്പയിരിക്കുന്നു, അവരെല്ലാം വന്നിരിക്കുന്നു. വാ, എണീറ്റ് വാ. വരുന്നുണ്ട്, വരുന്നുണ്ട്. അല്ല, അങ്കിളിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണം എന്ന് പറഞ്ഞു നിൽക്കുക ദേവച്ചൻ. അയ്യോ, നാട്ടില് വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട്? അവിടെ ബിസിനസ് അല്ലേ, പിന്നെ എനിക്കൊരുത്തിനെ വിശ്വാസം ഇല്ല. സ്വന്തം മോളെ പോലെ അപ്പച്ചനും അമ്മച്ചി എന്നെ നോക്കുന്ന എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഒരു വിശേഷമല്ലേ, അറ്റ്ലീസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എങ്കിലും പറഞ്ഞതാ. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള്? അയ്യടി, പെണ്ണിന്റെ ഒരു കിന്നാരം പോടി പറഞ്ഞു. രണ്ടുപേരും കൂടി എന്നതാ ഒരു കൊച്ചു വർത്താനം. ഏയ്, ഓ, ഇതുങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ നേരം വെളുക്ക് നടന്ന വരെ ഇരുന്നോളും, ഉറക്കം പോലും കളഞ്ഞു. അയ്യോ, അപ്പൊ അപ്പഴാ ഉറങ്ങുന്നേ? പകല് മുഴുവൻ ഉറങ്ങി ആ ക്ഷീണം തീർക്കും. ദീന പോയതോടെ ഇവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി ഉറങ്ങും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ശേലി അങ്ങോട്ട് പോര്. എന്നാത്തിനാ ഹോസ്റ്റലിലൊക്കെ നിന്ന് കാശ് കളയുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലേ കോളേജ്? അയ്യോ, അത് ശരിയാവില്ല. ചേച്ചിയുടെ കൂടെ താമസിച്ചാൽ വാചകം മാത്രമേ നടക്കൂ, പഠിത്തം നടക്കുകയല്ല. എന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇന്ത്യക്കാരന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു. പക്ഷെ ഇപ്പോ അവസപ്പച്ചും കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു വന്ന. അമ്മച്ചി, ചുങ്കത്തറ വലിയവരുടെ ഏറ്റവും അടുത്ത് വിശ്വസനായിരുന്നു നമ്മുടെ ഇച്ചായ. ഇച്ചായോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരുടെ അടുപ്പം കാരണം ഇന്ത്യക്കാരമ്മത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെട്ടു. നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായാലും ഞാൻ നാളെ പോകും. ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത്. നീ എന്നെ ആദ്യം പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. ഇച്ചായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അമ്മച്ചി, തൊന്നിച്ചനെ കൊന്നതാ. ആരെ? തൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഇന്ത്യക്കാരൻ മത്തായി. ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി Thank you.
എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടി അങ്ങോട്ട് വെച്ചേ കുഞ്ഞെ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീന കുഞ്ഞെ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ, പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങള്? മെലിഞ്ഞുപോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു വിട്ടതാ കുഞ്ഞെ. കുഞ്ഞു കാണണോ? ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇത് ആര്? ഷേണി മോളോ? നിങ്ങക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. താണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ? നീന്തോ ഒന്നും അറിയിക്കാതെ നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ ഞാൻ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാ. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? അതന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരിങ്ങി പോന്നു. അപ്പൊ എങ്ങോട്ട് പോകുന്നത് വീട്ടിലറിയാവോ? ആ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇട്ടിട്ട്. ഓടി അപ്പുറത്ത്, ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ. നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഇതെന്നെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേസ് സ്റ്റുഡിയോ എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം, കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മിസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല, മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്നാ നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ പഞ്ചപാവ, എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലിയെ ചോറിനാ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. ഇനി കൂടുതൽ വേണോന്ന് പറഞ്ഞാല് ഇച്ചാന് ഞാൻ തരത്തില്ല, എത്ര തടി കൂടുതല. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ച എത്തിയ ആളാ. അപ്പച്ച, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ കൊണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയില് കൂട്ടാൻ കൊള്ളില്ലേ. ചീപ്പ് 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 എന്നെ പൊന്നെ. അതെന്നെ, കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ച, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് പോ സമയം കിടക്കല്ലേ. നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മച്ചിക്ക് തോന്നുന്നതാ.
പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം കൂടി. തലവേദന എന്റെ വേളാങ്കന്റെ മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയാ ഞാൻ പൊന്നോണ്ടോളൂ. എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന പതിനഞ്ചാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കന്നി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിറ്റിരിക്കണ്ട വരും. അതന്നെ എന്റെ നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഏയ്, അവന് എന്നാത്തിന് കൊള്ളാം, വെറും വാഴപ്പിണ്ടി. അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ. അതെന്നാത്തിനാ, സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കട മത്തായി എന്നറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു. വന്ന് കല്യാണം കൂടി വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി. എന്റെ ഇച്ഛായോ, സത്യത്തിൽ ഈ കല്യാണം മുറങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടൻ മത്തായി തല നിവർത്തി പിടിച്ച് നാട്ടിക്കൂടെ നടക്കില്ലായിരുന്നു. നമുക്ക് നല്ലൊരു അവസരം നഷ്ടമായത്. അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകടാ. നിങ്ങളെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായും മക്കളും ഇന്ന് അനുഭവിക്കുന്നത്. അതികളാണ് അവരങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ്ട. അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല? തോമാച്ചനെ മാത്രമല്ല ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ, പിന്നെ എന്നെ ഒരുത്തിനെ പേടിച്ചിട്ടാ. അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യാളൻ തന്നെയാ. ആ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നോക്കി കാണിച്ചു കൊടുക്ക. മോളാണോ കാപ്പി കൊണ്ടുവരുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? അതിനെന്താ അപ്പച്ചാ, ഞാൻ കാപ്പി കൊണ്ടുവന്നാ കുടിക്കാൻ കൊള്ളൂലേ? ഏയ്, അതല്ല മോളെ, ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ? ഒരു മോശമില്ല, എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു മൂന്ന് കാപ്പിയെങ്കിലും കുടിക്കണം. അതൊരു ശീലായി പോയി. കാപ്പിയേക്കാളും നല്ലത് ചായയാ. അയ്യോ അപ്പച്ച, നരച്ചല്ലോ. ഏഹ്, ആര് മരിച്ചു? മരിച്ചെന്നല്ല, മുടി നരച്ചെന്ന്. വയസ്സായില്ലേ, അപ്പൊ പിന്നെ നരക്കില്ലേ? അപ്പച്ചനെന്താ ഇതൂടെ? ഓ, ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം? അതുമല്ല, ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ. അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും. ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ. അതിനെന്താ, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്, ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം. അത് വേണോ മോളെ? യോ വേണം. വരുന്നത് വരട്ടെ. ബീന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും? ഒന്ന് പോവട്ടെ. എന്റെ പൊന്നമ്മച്ചിയും ഞാൻ പുകഴ്ത്തുമല്ല, എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണേ ചേച്ചിയോട് ചോദിച്ചു നോക്കിയേ. അല്ലേ അന്നക്കുട്ടിയെ? അന്നക്കുട്ടിയെ അമ്മച്ചി അന്നക്കുട്ടി വിളിക്കണ്ട. അപ്പച്ചൻ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചന് മേടിക്കാനോ? എന്തിനാ അമ്മച്ചി തിരക്കുന്നേ? അല്ലാ, തേങ്ങ എടുത്തൊന്ന് തരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു, നേരെ ഉച്ചയായി. മോളെ ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആളെങ്ങനെയാ അമ്മച്ചി? അയ്യോ പാവം പെണ്ണ, ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നാ ചോദിച്ചേ? അല്ല അതൊക്കെ ശരിയാ, എന്നാലൊരാളും തരൊക്കെ ഇല്ലയോ. അല്ല അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവം ഒക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ഇതാ കുഞ്ഞെ. അന്നക്കുട്ടി അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടു വേണം കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലേ ഇട്ട് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനു വന്നേ? കാര്യം പറയട്ടെ. ഇനി ആരെങ്കിലും ഇവിടെ ഇരിക്കെ. ഇതെന്തോ ഇവിടെ ഇരിക്കാൻ? അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്ന അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാലോ. അയ്യോ വേണ്ട കുഞ്ഞെ, അയ്യോ കുഞ്ഞു വേണ്ട മാതിരി, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്, നോക്കാൻ. അയ്യോ അയ്യോ എനിക്ക് നോക്കണ്ട, നോക്ക്. അന്നക്കുട്ടി എനിക്ക് ദേഷ്യം വരും കേട്ടോ, ഒന്ന് നോക്കിയേ. അയ്യോ ഇത്രയും നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ടോ. അമ്മച്ചി വഴക്കു പറയൂ. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനെ പറഞ്ഞിട്ടുണ്ട് വരാം. പേടിയാകുന്നു. ആരൊന്നും പറയല്ല അന്നക്കുട്ടി, ചെല്ല്. അന്നക്കുട്ടി ഇത് ഇട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത്, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ, ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല. ആ
ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തെ കൊച്ചു തേച്ചോ. അയ്യേ അപ്പച്ച, അത് ഇവിടെ ഒക്കെ ആയി. ഇനി ഉണ്ടാ, ഞാൻ തേച്ചരാം. കർത്താവെ, ഇതാര വന്നിരിക്കുന്നത് കേട്ടപ്പച്ച? അയ്യോ കൊള്ളാവോ? കൊള്ളാവുന്നു അപ്പച്ച, വളരെ നന്നായിട്ടില്ലയോ? അയ്യോ, ഇത് ആരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വെക്കൂ. അന്നക്കുട്ടി, ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞ, ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അമ്മച്ചൻ ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നു. വേറെ ആരാ അവിടെ ഇരിക്കുന്നത്? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയ സംസാരമൊക്കെ കേൾക്കുന്നു. ചിരിയ സംസാരം ആരാ? ഓ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല, നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരി ആയിട്ടുണ്ട്. പിന്നെ രണ്ടടുത്തു കൂടി തലേമേ അവരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. ഇതെങ്ങനെ എലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, ചേർലിക്കുഞ്ഞു വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ അമ്മച്ചി? ഓ, ചോർച്ച മര്യാദക്ക് അടിച്ചിട്ട് വെച്ച് ചട്ടയം മുണ്ട് എടുത്ത് കൊടുത്തോണം. എടാ, ഇതല്ല കൂട്ടു. മുതലാളി പറയുന്നു ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയം മുണ്ട് വിടാ. ഞാൻ ആര് പറയണ കേക്കണം? എലിക്കുട്ടി, എലിക്കുട്ടി. അമ്മച്ചി, ദേ അപ്പച്ചൻ കാപ്പി കുടിക്കാൻ വന്നിരിക്കുന്നു. എലിക്കുട്ടി, ചേടാ, ഇവിടെ എവിടെ പോയി? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇടയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ? എന്നെ കൊണ്ടൊന്ന് പറയണ്ട. ഇവൾക്ക് എന്താ ചേത്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി, ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു നാലഞ്ചു കൊല്ലം മുമ്പേ ഡേ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്ന് ആൾക്കാർ പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് ഒരെണ്ണത്തിന് കൊണ്ടുവന്ന് താ. അയ്യോ, നരച്ചപ്പോഴാ ഒരു മുതുകൊട്ട്. അതിനിപ്പ എന്തണ്ടായി ഇവിടെ? എന്താ വേണ്ട? നിന്നിലിക്കാതെ കാര്യം പറ. റോയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. വളരെ ശരിയാ, എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ. തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട, അതിന് വേറെ ആളെ നോക്കിയാ മതി. റോയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്ക്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവർ സ്മാർട്ട് ആക്കാൻ ശ്രമിക്കരുത്. തനിക്ക് അല്പം ബുദ്ധി ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. സ്നേഹമുള്ളവരോട് ഒരല്പം സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയാൽ അത് തെറ്റാവില്ലെന്ന് കരുതി. എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കൂ. Thank you.
പഠിക്കാനിരുന്നു പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കാണോ? ഞാൻ ഇത്രയും നേരം പഠിക്കായിരുന്നു. റിസൾട്ട് വരുമ്പോ വല്യമ്മച്ചി എന്നെ വിളക്കുറയരുത്. ബീനക്കുഞ്ഞേ, എന്താണ് കുട്ടി? ഞാൻ ബീനക്കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 200 രൂപ കടം തരാവോ? അയ്യോ, അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഒരു സാരി എങ്കിലും വാങ്ങി കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്ന അന്നുകുട്ടി? വരുന്ന മച്ചി. അന്നുകുട്ടി അമ്മച്ചോട് ചോദിക്കരുത്. അയ്യോ കുഞ്ഞെ, ഞാൻ കാശ് വെച്ചാരി അമ്മച്ചോട് പറയല്ലേ, ഇപ്പൊ തന്നെ 170 രൂപ അധികമാ പറ്റിയിരിക്കുന്നത്. അന്നുകുട്ടി, അന്നുകുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പഴേ സമാധാനായിട്ടിരിക്കെ. കാശ് ഞാൻ ഒപ്പിച്ചേരാം. എങ്ങനെ കുഞ്ഞെ? അപ്പച്ചൻ്റെ അടുത്ത് മേടിച്ചേരാ. ഓ കുഞ്ഞെ, എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഞാൻ മേടിച്ചേരാന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത്. ഞാൻ പറയത്തില്ല, പക്ഷെ കുഞ്ഞു പറയാതിരുന്നാ മതി. ഞാൻ പറയല്ല, നിന്നാണ് സത്യം ഞാൻ പറയല്ല. അപ്പച്ചൻ, അപ്പച്ചൻ ഡാൻസ് ചെയ്യണോ? അല്ല, എക്സസൈസ്. എന്ന് രാവിലെ ചെയ്യാറുണ്ടോ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന്. ആരെ കൊണ്ട് പറ്റും, വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏരിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ? ഇല്ല. തങ്കച്ചനും തോയച്ചനും? അവരെണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശി തീർക്കായിരിക്കും. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അതെന്താ, അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അതല്ല അപ്പച്ച, അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണോ. ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാവെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ. അതിനെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച, ഒരു 10-200 രൂപ ഞാൻ കൊടുത്തേരെ. അവക്ക് ഇഷ്ടമുള്ള അവളെ മേടിച്ചോട്ടെ, മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട. എന്താ കുഞ്ഞെ? അമ്മച്ചിയും ചേച്ചിയും പള്ളി പോയിട്ട് വന്നില്ലേ? വന്നില്ലല്ലോ കുഞ്ഞെ. ഒന്നുമില്ല അനുകുട്ടി, ഞാൻ അപ്പച്ചനോട് അനുക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞു. ഒന്നും പറയല്ല, കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഏർപ്പാടാക്കിയോ. ഞാനല്ലേ വിളിക്കുന്നു, വാ വാ. ഇനി വല്ലതും പറയൂ. ഒന്നും പറയല്ല, വാ വാ. അമ്മച്ചി പള്ളിയിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പച്ചനെ രൂപ എന്നൊന്നും ആരോട് പറയരുത്. ഞാൻ ആരോടും പറയത്തില്ല. ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത്? ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു, എത്ര നേരമായിരുന്നില്ലേ. നീ ഇന്ന് പള്ളി പോകുന്നില്ലേ? ഞാൻ വൈകുന്നേരം പോയിക്കോളാം. അമ്മച്ചി, ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോണ്ട. എന്താ മോളെ? പറയുന്നതിന് വിഷമമുണ്ട്, എന്നാ പറയാതിരുന്ന അതിലും വിഷമമല്ലേ. എന്താ? ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കുറെ നേരമായി. അല്ല, ഒന്നുമില്ലായിരിക്കാം. അമ്മച്ചിയുടെ ശുദ്ധവഴിക്ക് ഒന്നും തോന്നുകയല്ല. എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചന് പിടിച്ചില്ലല്ലോ. മുതലാളി വേണ്ട അമ്മച്ചി, ഇപ്പൊ ഉച്ചപ്പാടിനൊന്നും പോണ്ട. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി. സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ, എനിക്ക് പരിഭവമില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാരന് മാത്രമേ സ്ഥാനമുള്ളൂ. ആ
ഇത് വലിയ പണ്ടാർ അടങ്ങലായി പോയല്ലോ എന്നെ ദൈവമേ. എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നു അതിന് നശിപ്പ്. ഓ അന്നകുട്ടി, അന്നകുട്ടി, എന്റെ കർത്താവേ, ഞാനിത് എന്നാ കാണുന്നത്? ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്റെ കണ്ണും വെട്ടിച്ചേ. എലികുട്ടി, നീ എന്തായി പറയണേ? ഒന്നും മിണ്ടരുത്. എലികുട്ടി, നിക്കവേ, നിക്ക്. യു എന്നാ വെക്കമേ? ഈ മുതലാളിക്ക് എന്താ പറ്റി? മുതലാളിക്ക് എന്താ പറ്റി എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ നിമിഷം അറിയണോ? എലികുട്ടി, നിനക്ക് എന്താ വട്ടുണ്ടോ? എനിക്കല്ലേ വട്ടു, നിങ്ങൾക്കാ.
പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ എന്ന് വലിയ പറമ്പിൽ ചേട്ടത്തി എന്നോട് പറഞ്ഞതാ. നിങ്ങളെയായിരുന്നു എനിക്ക് പേടി. ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവേ, ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഈ ഗതിയാണോ? മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനാകാൻ നോക്കി ഇതിനായിരുന്നില്ലയോ? മുറിയെ വിളിച്ചു വരുത്തി നിങ്ങൾ ഇവക്ക് രൂപ കൊടുത്തോന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാ ദൈവം ഇപ്പോഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത്. സ്വഭാവ ശൈലി ഞാൻ ആറാം പ്രമാണം തെറ്റിച്ചുണ്ടെന്ന് ആർക്കറിയാൻ കർത്താവേ? ചങ്ങലിക്ക് ഞാൻ ഇവിടെ വന്നു എന്നുള്ളതും ഇവിടെ തൊട്ടു എന്നുള്ളതും സത്യാ. ഇവള് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു മോനെ, ഇനി ഞാൻ ശരിക്കുള്ളൊരു എന്റെ പൊന്നു മോനെ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. അയ്യോ എന്റെ കർത്താവേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇനി നീ മിണ്ടി പോകരുത്, കൊന്നു കളയും ഞാൻ. നിങ്ങൾ എന്നെ കൊല്ലി മനുഷ്യ, ഇതിലും ഭേദമാതാ. ഞാൻ ചെപ്പാ നിങ്ങൾക്ക് അവളോടൊപ്പം പുറക്കാമല്ലോ. എന്റെ അന്റെ കുട്ടി, ഞാൻ എന്തായി കേക്കണേ? അയ്യോ കർത്താവേ, ഇത് കൊറേ കടന്ന കൈയായി പോയി. എന്തുവാടേത്? നീ ഇത് എവിടെ പോയി കിടക്കുവരുന്നത്? എത്ര നേരം ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണം അറിയേ? താമസിച്ചതിന് തക്കതായ ഒരു കാര്യം ഉണ്ടായി. പിന്നെ വേണ്ട വേണ്ട, കൂടുതൽ വാചൊന്നും ഓടിക്കണ്ട. അത് പൊട്ടി രണ്ടെണ്ണം ഒഴിക്കാൻ നോക്ക്. എന്തുവാടാ നീ കാര്യമുണ്ടെന്ന് പറഞ്ഞത്? പിന്നെ നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരാളെ കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ. അതാരാടാ? പിന്നെ ഇഞ്ചക്കാട്ടെ വേലക്കാരി അന്നക്കുട്ടി. അവക്കറിയാൻ വയ്യാത്ത ഒരു രഹസ്യവും അവിടെ ഇല്ല. എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ചന്തക്കവലെ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. അതിനിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നെ ഇവിടെ നിർത്തായി. ഞാൻ അമ്മച്ചെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുക. അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി, നമുക്ക് അവളെ ഇവിടെ നിർത്താം. അല്ല, നമുക്ക് അവളെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവൂടാ? ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രയോജനം ഉണ്ടാവും എന്ന് വെച്ചോ. അച്ചായം വന്ന് അമ്മച്ചൂടെ പറഞ്ഞേ അവളെ ഇവിടെ നിർത്തായി. നീ കരയതേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇച്ചയും വരുന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു. നമ്മുടെ മരിച്ചുപോയ മറിയയുടെ മോള, അവര് നിന്നെ കുറെ എടുത്തിട്ടുള്ളതാ. ഞാൻ ഇവിടെ ഇവിടെ നിർത്തിക്കോട്ടെ? അതിനെന്നാ അമ്മച്ചക്ക് ഇഷ്ടമുണ്ട്? ഇവിടെ നിർത്തിക്കോ. എന്നതാണ് എന്റെ പേര്? അന്നക്കുട്ടി. നിന്നോട് ചോദിച്ചില്ല. അന്നക്കുട്ടി. എന്നാലും അപ്പച്ചന് ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പായിട്ട് അടി വെച്ചല്ലോ. ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങളൊക്കെ ഈ പറയണേ? അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച? റോയ്, ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട, എന്നെ മുഴുവട്ടാക്കരുത്. ഏതായാലും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപിക്കേ? അപ്പൊ ഞാൻ തെറ്റെഴുതുന്നാണോ നീ വീണ്ടും പറഞ്ഞു വരണേ? സമ്മതിച്ചു, അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല. വേഗം റെഡിയാവും, നോക്ക് നമുക്ക് കടയിലോട്ട് പോവാം. ഞാനില്ല, എന്റെ മനസ്സിന് തീരെ സുഖമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്കില്ല. അപ്പച്ചൻ നമ്മുടെ ബിസിനസ് ഒക്കെ? ബിസിനസ് ഒക്കെയാണ് പൊളിയട്ടെ. മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ. നീ പോയിക്കോ. ഇല്ല, അത് ശരിയാവില്ല. അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ. റെഡിയായി വന്നേ. നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന? പാവം അന്നക്കുട്ടി, എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ. അവളിവിടുന്ന് പറഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ടോ? മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക പിശാചിന്, ഒരനാഥ പെണ്ണിനെയാ അവള് നോവിച്ചു വിട്ടിരിക്കുന്നത്. നീ പോയി വിളിച്ചിട്ട് വരൂ. ഇപ്പൊ എങ്ങനെ ഉണ്ടടാ പോയി? അപ്പച്ചനോണ്ട് ബാധിക്കാൻ ഞാൻ എടുത്ത് വന്നല്ലേ. ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ്. അരിയും തിന്ന് ആചാരിച്ച കടിച്ചതും പോരെ, എന്നിട്ട് നായ്ക്ക് മറുപറപ്പെന്ന് പറഞ്ഞ പോലെയായി. ക്ഷമിക്കും തോറും തല കയറുന്നു അല്ലേ? മേലിൽ നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഓ വേണ്ടെങ്കി വേണ്ട, ആകാശോടിഞ്ഞു വീഴത്തൊന്നുമില്ലല്ലോ. എന്താ അമ്മച്ചി ഇത്? ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി വന്ന്. നീ പോരാ അവിടുന്ന്. മേലാൽ അങ്ങയുടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ചതിന് സമാനം പറ ഒന്നുമില്ല.
ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റാനുള്ള കാരണം എന്താണെന്ന് പറ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കള്ളം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ പിന്നെ കരച്ചിലിന്റെ അർത്ഥം? ഞാൻ കരഞ്ഞൊന്നുമില്ല. എന്റെ കണ്ണി പൊടി വീണതാ. ഷേർലി, ഞങ്ങളോടൊന്നും ഒളിക്കണ്ട. ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? പറ വീണ്ടും ഇച്ചയ, അപ്പച്ചനും അമ്മച്ചിയും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ വീട് ആകെ തകർന്നിരിക്കും. ഇനി ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട വേണ്ട. റോയ്, ഞാനും തമ്മില്ല. റോയിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഷേർലി, ഷേർലി എന്തായി പറയുന്നേ? ഇച്ചയ, ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. റോയി എന്നോട് അപമര്യാദയായി പെരുമാറിയ വിവരം ഒരു കാരണവശാലും അപ്പച്ചനും അമ്മച്ചി അറിയാനാണ് വരരുത്. മാത്രമല്ല, ഈ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ഇടവരരുത്. ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പോട്ടെ ഇച്ചയ. ഷേർലി, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഷേർലി ഇവിടുന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിന്. അവൻ ചെയ്ത തെറ്റിന് ഷേർലിയോട് ഞാൻ മാപ്പ് ചോദിക്കാം. ഷേർലി, ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തെന്ന ഇച്ചയെ പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഷേർലി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടായനെ? പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ച് ലക്കില്ലാണ്ട് കയറി ചെല്ലുക, എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക. മദ്യപിച്ചതും അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ചായനായിരിക്കും, ഞാനല്ല. അതെ, ഭാര്യയുടെ അനിയത്തെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. എന്നെ ഇതിനൊന്നും വലിച്ചടക്കണ്ട. എന്നാലും റോയി നിന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അടുക്കുമ്പോഴല്ലേ പലരുടെയും തനിസ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു. ടെക്സ്റ്റൈൽസിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കാനാ മക്കളുടെ ഗൂഢാലോചന. അപ്പച്ചൻ ഭയങ്കര വാശിയില്ല അമ്മച്ചി. അന്നക്കുട്ടിയെ തിരികെ വിളിച്ചോണ്ട് വരാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാ പറയുന്നത്. അതിനെ എന്റെ ശവം മറികടന്ന് അവളെ പഠിക്കകത്ത് കയറും. പറയണ്ട. ഷേർലി മോക്കർ, നീ അയച്ച കത്ത് കിട്ടി. ഇന്ത്യക്കാട്ടുകാരോട് പ്രതികാരം ചെയ്യാനായി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിനോട് കൊച്ചാപ്പിന് യാതൊരു യോജിപ്പുമില്ല. കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോൾ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചതാണ്. പക്ഷെ എല്ലാം വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കുന്നു. ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചുവെന്ന് നീ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കത്ത് നീട്ടുന്നില്ല. സ്വസ്നേഹം, ഡേവിഡ് കൊച്ചാപ്പൻ. റോയി എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം മുറി വന്ന് നോക്കിയെന്നറിയാമോ? എന്താ കാര്യം ഷേർലി? എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇച്ചായൻ റോയിയെ വഴക്ക് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷേർലി എന്നെ കുറിച്ച് ഇച്ചായനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇച്ചായൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ കാരണം? പറയാം, എന്നെ ഒരു ഗൂഢാലോചനയാണ് റോയി. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ റോയുമായി വഴക്കുണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം വളർത്തിയെടുത്ത് ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് റോയി ഒഴിവാക്കുക, ഇതാണ് ഇച്ചായന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയതാണ് റോയി. ഷേർലി കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അഭിനയിക്കണം, ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനം കിട്ടും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷേർലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്കറിയാം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മാത്രമാണ് ഇനി എനിക്കറിയേണ്ടത്. അയ്യോ, റോയി എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, വാക്കുകൾ കൊണ്ടുള്ള എക്സർസൈസ് നടത്തി. ഇനിയും സമയം വെറുതെ കളയണമെന്നില്ല. ഇതാ ഇത്.
ഇനി പറ തന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത് തന്റെ സ്റ്റാറ്റസത്തിന് ഇരകളായി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് സാരി ചൊല്ല റോയ് അച്ഛനെ കൊന്നയാളുടെ കുടുംബത്തോടുള്ള എന്റെ പകയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അപ്പോഴപ്പോഴായി ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ചുങ്കത്തിറക്കാരുടെ മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് ചാക്കോച്ച പകയും വൈരാഗ്യവും വിദ്വേഷവും കൂടിക്കൂടി ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു മതി നമുക്ക് ഈ മത്സരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അതെനിക്ക് സമ്മതമല്ലെങ്കിൽ എങ്കിൽ നഷ്ടപ്പെടാൻ ഇരുകൂട്ടർക്കും ഒരുപാടുണ്ടാവും പഴയ കഥകളൊന്നും മറന്നിട്ടില്ലല്ലോ മറന്നിട്ടില്ല മറക്കയില്ല വേണ്ട ചാക്കോച്ച ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചുങ്കത്തിറക്കാരെക്കാൾ ഒരു പരി മുന്നിലാണ് ഇന്ത്യക്കാട്ടുകാർ അത് ഞങ്ങളുടെ മെടുക്കല്ല കർത്താവിന്റെ അനുഗ്രഹമാണ് കൊണ്ടുപോയി തള്ള നടക്കുന്ന കാര്യമോ നടക്കും നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തും ചൂറു വായിക്കണമെന്ന് മാത്രം എങ്കിലൊരു കുഞ്ഞു പോലും അറിയാൻ പോണില്ല വിലകൊക്കെ കേക്കണോ അന്ന് ഇഞ്ചക്കാരന്റെ തലയിൽ കെട്ടിവെച്ച തൊമ്മിച്ചന്റെ കൊലപാതകമില്ലേ അത് ചെയ്തതേ ഇഞ്ചക്കാരനല്ല പിന്നെ ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇഞ്ചക്കാരനെ പോലെ മറ്റൊരു ശത്രു കൂടി നമുക്ക് ഉണ്ടാകുമായിരുന്നു ഒമ്മിച്ചൻ അങ്ങനെ വേണ്ട ഇനി നീയൊന്നും ഒരു ചുക്കം ചെയ്യണ്ട ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നീങ്ങിയാ മതി ഇനി ചാക്കോച്ചൊരു കളി കളിക്കാൻ പോവാ ഈ പെരുന്നാളിന് പ്രസിഡന്റ് എഴുന്നള്ളാൻ ഇഞ്ചക്കാരൻ കാണില്ല രാവിലെ തന്നെ തിരിച്ചെന്നോ ഇല്ല ഒന്നുമില്ല അപ്പച്ചൻ നമ്മുടെ പുറകെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടാണെന്ന്
എങ്കിൽ പിന്നെ ഇത്രയും സമയമായില്ല. നീ വാ. എന്താ അന്ന കുട്ടി? ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. എന്താ കാര്യം? അവിടെ സന്തോഷിക്കാം. ഈ ഓട്ട് കമ്പനി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ചാക്കോച്ച ഈ പറയണേ? നിങ്ങളുടെ വീഴ്ച കണ്ട് കൈ ഒട്ടിച്ചിരിക്കാൻ അത്ര മനസ്സാക്ഷി ഒന്നും ഇല്ലാത്തവനല്ല ഞാൻ. തലമുറകളായിട്ടുള്ള വൈരാഗ്യമൊന്നും ഇല്ല നമ്മൾ തമ്മിൽ. എന്ന് ചുങ്കത്തറയിലെ തൊഴിലാളി ചുങ്കത്തറക്കാരോട് തന്നെ മത്സരിക്കാൻ തുടങ്ങിയോ? അന്ന് തുടങ്ങിയതായതല്ല. സ്വന്തമായി തുണിക്കട തുടങ്ങാൻ പോണ തീരുമാനം അവസാനം വരെ ഒളിച്ചു വെച്ച് വലിയ സമർത്ഥരാകാൻ നോക്കിയില്ലേ? അന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് കുട്ടീന്റെ പകയ ആ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. തന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ എന്താ വേണ്ടത്? ഇഞ്ചക്കാട് മത്തായിയുടെ മരണം അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇനി ഞങ്ങൾ തൃപ്തരാവില്ല. ഒരസ്ഥി കഷണത്തിന്റെ തരി പോലും ബാക്കി ഉണ്ടാവില്ല. അതാ ഇതിന്റെ ഒരു ഗുണം. അപ്പൊ നമുക്ക് കൊളുത്താം അല്ലടാ പിള്ളേരെ. അപ്പച്ചൻ പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു, ഇനി എന്താ ചെയ്യണം? പറ, അടിച്ച് നേരത്തിടാ. Oh!
പിന്നെ അപ്പച്ച ഷെർലി പെട്ടിയൊക്കെ അടുക്കി വെച്ച് വീട്ടിൽ പോവാൻ നിക്ക. എന്താ അവള് പോണ്ടേ? അതല്ല അപ്പച്ച പറയാനുള്ളത് തുറന്ന് പറയടാ. അത് പിന്നെ അമ്മച്ചി പറ. അയ്യോ ഞാൻ പറയത്തില്ല അന്നക്കുട്ടി, നീ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തോലക്കി. അപ്പച്ച ഇവരെല്ലാരും കൂടി പറയുന്നു ഞാൻ ഷെർലിയെ വിവാഹം കഴിക്കണമെന്ന്. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിൽ? ഇതുവരെ ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് ഞാൻ തുള്ളി. ഇനി ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ കുട്ടി? അതന്നെ.